നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ശ്രീനാരായണപുരം ആലയിൽ വീട് കുത്തിതുറന്ന് സ്വർണം കവർന്നു. ആല ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപം ആലയിൽ സരോജത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവാതിൽ കുത്തിതുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. കൊടകര ഷഷ്ഠി ആഘോഷത്തിനിടയിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ആളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കനകമല സ്വദേശി ഇരിങ്ങാമ്പള്ളി 32 വയസ്സുള്ള രമേശാണ് അറസ്റ്റിലായത്. വാക്ക് തർക്കത്തെ തുടർന്ന് താഴേക്കാട് പനങ്ങോടൻ വീട്ടിൽ ക്രിസ്റ്റോയെ ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഭക്ഷ്യവിഷബാധ ഏറ്റതിന് പിന്നാലെ എറണാകുളം തൃക്കാക്കര ആര്യസ് ഹോട്ടലിനെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നടപടി. ഹോട്ടൽ പൂട്ടി. ഹോട്ടലിന്റെ പുറകുവശം വൃത്തിഹീനമായതിനെ തുടർന്നാണ് നടപടിയെടുത്തത്. 50,000 രൂപ പിഴ ഒടുക്കണം. തൃശൂർ അമ്മാടം പള്ളിപ്പുറം 900 പടവുകോൾ ചാലിൽ ഗ്രഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൊന്നുക്കര സ്വദേശി 55 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ പാടത്ത് നിന്ന് കുറന്തോട്ടി ശേഖരിക്കാൻ പൊന്നുക്കര സ്വദേശികളായ 2 പേരുമായി എത്തിയതായിരുന്നു മോഹനൻ. ഹൈന്ദവ സംഘടനകളെ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആട്ടിയോടിക്കുക എന്ന അജണ്ട CPM-നെന്ന് ക്ഷേത്ര രക്ഷാവേദി ഭാരവാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അതുകൊണ്ടാണ് അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിന് ഈ വർഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ അയ്യപ്പധർമ്മ രക്ഷാ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം മണിമാളിക കോംപ്ലക്സ് പദ്ധതിയുടെ നിർമ്മാണം അനിശ്ചിതത്തിൽ. അതേ സർവേ നമ്പറിലുള്ള കെട്ടിടങ്ങളിലെല്ലാം ക്രമവൽക്കരിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കാനാകൂ. അപേക്ഷ നൽകി 7 മാസത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ നഗരസഭ മറുപടി നൽകിയതെന്ന് ദേവസ്വം ചെയർമാൻ U.പ്രദീപ് മേനോൻ കുറ്റപ്പെടുത്തി. ആലുവ മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഷെൽന നിഷാദ് അന്തരിച്ചു. 36 വയസ്സായിരുന്നു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലുവ മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഷെൽന നിഷാദ്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊടകര ആറേശ്വരം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി ഉത്സവം ഇക്കുറി 2 ദിവസങ്ങളിലായി ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഷഷ്ടി ആഘോഷം നടന്നത്. 9 സെറ്റുകളിൽ നിന്നുള്ള കാവടിയാട്ടക്കാർ ഞായറാഴ്ച രാവിലെ 8 മുതൽ ആറേശ്വരത്തെ ഗ്രാമവീഥികൾ കീഴടക്കി. മാള സ്റ്റെൻസ്ലാവോസ് ഫൊറോന പള്ളിയിൽ സ്റ്റെൻസ്ലാവോസിനെയും അന്തോണിസിനെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആഞ്ചോ പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡൽബി തെക്കുംപുറം തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ഇന്ത്യൻ മതേതരത്വം തകർക്കുക എന്ന ലക്ഷ്യമാണ് കഴിഞ്ഞ 9 വർഷമായി നരേന്ദ്രമോദി സർക്കാർ നടത്തി വരുന്നതെന്നും ഇന്ത്യയുടെ മതേതരത്തെ നിലനിർത്തുകയാണ് കോൺഗ്രസിന് ലക്ഷ്യമെന്നും KPCC പ്രസിഡന്റ് K.സുധാകരൻ. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ലീഡർ ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.